അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാനപ്പെട്ട അധ്യക്ഷനവർഗളെ, നമ്മുടെ മഹത്തായ പരിപാടി ഇന്ന് അവതരിപ്പിക്കാൻ ഇവിടെ ഹാജരായ സുബൈർ പൊളിറ്റിക്കൽ സംഘം അവരുടെ ഉസ്താദുമാരെ, നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ ഹാജരായ സഹോദരന്മാരെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ ഫദൽ കൊണ്ടും റഹമത്ത് കൊണ്ടും നമുക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും ഹിദായത്ത് കൈമാറാവട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ട എല്ലാവരുടെയും എല്ലാവിധ ഭാവങ്ങൾ അല്ലാഹു പുറത്തു കൈമാറാവട്ടെ. ഭാവി ജീവിതത്തിൽ തെറ്റുകൾ വിട്ടു നിൽക്കാൻ അല്ലാഹു തൗഫീഖ് കൈമാറാവട്ടെ. ഈ മഹത്തായ പള്ളിയുടെ ചുറ്റുഭാഗത്ത് അന്ത്യസം കൊള്ളുന്ന നമ്മിൽ മരണപ്പെട്ട എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും കബർ അല്ലാഹു സ്വർഗത്തോപ്പാക്കി മാറ്റുമാറാവട്ടെ. അവസാന അല്ലാഹു അനുമതി കൊണ്ട് നാം എല്ലാവരെയും എല്ലാത്തിൽ ഫുർദോസ് കൂട്ടുമാറാവട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റഹീം. ഇന്ന് സമാപന ദിവസമാണ്. രണ്ടു മൂന്ന് ദിവസമായി നമ്മളെല്ലാവരെയും ആവേശം കൊള്ളിച്ചുകൊണ്ട് നമുക്ക് വിലപ്പെട്ട ഒരുപാട് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ സുബൈർ സാഹിബ് തൊട്ടിക്കുള്ള ദൈവവും സംഘവും നമുക്ക് ഒരുപാട് പരിപാടി അവതരിപ്പിച്ചു തന്നു. ഇന്നും ബദർ യുദ്ധം അതിനോട് ബന്ധപ്പെട്ട പരിപാടിയാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്. അതൊരു കഥയായി മനസ്സിലാക്കാതെ ആ പരിപാടിയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠമെന്ത് എന്ന് ചോദിച്ചാൽ, മഹത്തായ ദീൻ ഇസ്ലാമിന് വേണ്ടി ആ മഹാന്മാർ എത്രമാത്രം ത്യാഗം സഹിച്ചു എന്നതാണ് അതിൽ കാതലായ വശം. അവർ ത്യാഗം സഹിച്ച് സ്വന്തം ജീവൻ ബലിയർപ്പിച്ച് അങ്ങേയറ്റം കഷ്ടപ്പെട്ട് പടുത്തുരുത്തിയ മഹത്തായ ദീൻ ഇസ്ലാം, ആ ഇസ്ലാം ദീൻ നമ്മെ അവരെ ഏൽപ്പിച്ച് ഈ ലോകത്തോട് അവർ വിടറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ആ മഹത്തായ ഇസ്ലാമിൻ്റെ വിധി നില എന്ത്, നാമും ആ മഹത്തായ ഇസ്ലാമുമായുള്ള ബന്ധമെന്ത് എന്ന് ചിന്തിക്കാൻ നിങ്ങളെല്ലാവരും മഹത്തായ പരിപാടികളിൽ നിന്ന് തയ്യാറാവണം. അള്ളാഹു നമുക്കെല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ എന്ന് നിർത്തിക്കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന നാമത്തിൽ ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്ത്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.